വളരെ ചെറുപ്പം മുതൽ 9 വയസ്സ് മുതൽക്കു തന്നെ എന്നെ വളർത്തുന്നതിൽ എൻ്റെ മുർഷിദായി അതത് സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്ത് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർക്ക് ആവേശമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ, അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ, അവിടുത്തെ മദദ് എപ്പോഴും അള്ളാഹു നൽകുമാറാവട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ കൃത്യമായി തങ്ങളുപ്പാപ്പ പഴയ അവരുടെ ജീവിതകാലത്ത് നമ്മുടെ വീടുകളിലും നമ്മുടെ പരിപാടികളിലും സൽക്കാരങ്ങളിലുമൊക്കെ സംബന്ധിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ വരുന്നത് പോലെ വീട്ടിൽ വന്നിട്ട് തങ്ങളുപ്പാപ്പ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കൂടെയുണ്ട്, എല്ലാം ഞാൻ തന്നെ ശരിയാക്കുകട എന്ന് ജീവിതത്തിൽ പറയുന്ന അതേ രൂപത്തിൽ തങ്ങളുപ്പാപ്പ പറയുകയുണ്ടായി. വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തങ്ങളുപ്പാപ്പയുടെ മക്കബറയിൽ ചെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സിയാറത്ത് ചെയ്തതുപോലെ അവിടുത്തെ കാലിൻ്റെ താഴ്ഭാഗത്ത് ചെന്നിരുന്ന് പറയലായിരുന്നു ജീവിതകാലത്തെ രീതി. ഏകദേശം ഒരു മണിക്കൂറോളം എത്ര തിരക്കുള്ള സമയമാണെങ്കിലും വെള്ളിയാഴ്ച കൊടുവള്ളിയിൽ ചെന്നവിടുത്തെ കാലിൻ്റെ അടുത്ത് ഇരുന്ന് ഒഴിഞ്ഞ് പറഞ്ഞ് ഇനി എൻ്റെ മക്കൾ പൊയ്ക്കോളി എന്നാണ് പറയാറ്. അതുവരെ ആ ചാരത്ത് ചെന്നിരിക്കും, അത് പരിഹരിച്ചിട്ടാണ് തിരിച്ചു വരാറ്. അത് എനിക്ക് ഇല്ലല്ലോ, തങ്ങളുപ്പാപ്പ ഇപ്പം ജീവിച്ചിരിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച അന്നാണ് ഓട്ടോറിക്ഷയിൽ വന്നുകൊണ്ട് പറഞ്ഞത്, ഞാൻ കൂടെയുണ്ട്, എല്ലാം മദ്ദതുമുണ്ട്, എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നടാ പൊയ്ക്കോ. ആ തങ്ങളുപ്പാപ്പയുടെ പേരാണ് നമ്മുടെ നഗരിക്ക് വെച്ചിരിക്കുന്നത്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ.